കെമിസ്ട്രി ഫിസിക്സ് സെക്കൻഡ് സെമിസ്റ്റർ സിലബസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു പേപ്പർ ഉള്ളത് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സിലാണ്. അതിൽ പ്രധാനമായിട്ടും വളരെ ഡീപ്പായിട്ട് നമുക്ക് സി പ്ലസ് പ്ലസും പെരിഫറലായിട്ട് പൈത്തണും ആണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സി പ്ലസ് പ്ലസിൻ്റെ ക്ലാസ്സുകൾ ഒരു സീരീസ് ആയിട്ടാണ് ഇടാൻ തീരുമാനിച്ചിട്ടുള്ളത്. കോവിഡ് കാലമായതുകൊണ്ട് തന്നെ ഒരു 20-25 മിനിറ്റ് വീതമുള്ള വീഡിയോസായിട്ടായിരിക്കും അത് അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് ഇന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഇൻട്രൊഡക്ഷൻ ടു സി പ്ലസ് പ്ലസ് പാർട്ട് 1. സി പ്ലസ് പ്ലസ്സിന് ഒരുപാട് സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്സുണ്ട്, ലോട്ട് ഓഫ് സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്സ്. അത് വി കെൻ യൂസ് സം ഓഫ് ദ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്സ് ടു അണ്ടർസ്റ്റാൻഡിങ് ദ ബേസിക് തിങ്സ് ഇൻ സി പ്ലസ് പ്ലസ് ആൻഡ് വി കെൻ റെക്ടിഫൈ ദ ഡിഫിക്കൽട്ടീസ് ഫേസിംഗ് ഡ്യൂറിംഗ് ദ പ്രോഗ്രാമിംഗ് ബൈ യൂസിങ് ദീസ് ടൈപ്പ് ഓഫ് സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്സ്. സം ഓഫ് ദ വെബ്സൈറ്റ്സ് ആർ ഗിവൺ ബിലോ. യു കെൻ യൂസ് ദീസ് സൈറ്റ്സ് ഫോർ ഡൂയിങ് പ്രോഗ്രാമിംഗ് സി പ്ലസ് പ്ലസ്. ദർ ഈസ് എ ലോട്ട് ഓഫ് ഹിസ്റ്ററി ബിഗൈൻഡ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. വൺസ് അപ്പോൺ എ ടൈം വി യൂസ്ഡ് ലോട്ട് ഓഫ് ലാംഗ്വേജസ്, ഫോർ എക്സാമ്പിൾ കോബോൾ ടൈപ്പ് ലാംഗ്വേജസ് ദറ്റ് ആർ നോട്ട് റിലവൻറ്റ് ടുഡേ. പണ്ട് കാലത്തൊക്കെ പല ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ലാംഗ്വേജ്, ഡാറ്റ അനാലിസിസിനുള്ള ലാംഗ്വേജ്. അപ്പോൾ ഒരു മൾട്ടി പാഡികം വരുന്ന രീതിയിലുള്ള ലാംഗ്വേജസിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ സി പ്ലസ് പ്ലസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സയൻറ്റിഫിക് ആയിട്ടുള്ള, മാത്തമെറ്റിക്കലായിട്ടുള്ള, ബിസിനസ് ആയിട്ടുള്ള, ഡാറ്റ അനാലിസ്റ്റിക് ആയിട്ടുള്ള ഏത് കാര്യങ്ങളും നമുക്ക് സി പ്ലസ് പ്ലസ്സിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. 1970s സി എന്ന് പറയുന്ന ലാംഗ്വേജ് ഉരുത്തിരിഞ്ഞു വരുന്നത്. 1980s ആയുമ്പോൾ സി ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജ് ബെൽ ലബോറട്ടറീസ് ഉണ്ടായി. അപ്പോൾ അന്ന് കമ്പ്യൂട്ടറിൻ്റെ ഒരു ശൈശവദിശ ഒക്കെ ആണ് ഇന്ത്യയിലൊക്കെ. ബട്ട് വിദേശ രാജ്യങ്ങളിലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അറ്റ് ദ ടൈം സയൻറ്റിഫിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് വെരി മച്ച് എസെൻഷ്യൽ ഫോർ ഡ്രൈവിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, മെയിൻലി ദ ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ഹെൽത്ത് സെക്ടർ, റിസർച്ച് സെക്ടർ, എക്സെട്ര എക്സെട്ര. അല്ലായെങ്കിൽ ഫുൾ ടൈം ഒരാളുകൂടെ ഇരുന്നിട്ട് വേണമായിരുന്നു അന്ന് ഇതുപോലുള്ള റീഡിങ്സ് എടുക്കുന്ന, അതിന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനുമൊക്കെ വലിയ പാടായിരുന്നു. ദേഫോർ ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻസിനെയൊക്കെ റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മോഡ്യൂൾസ്, പ്രോഗ്രാം മോഡ്യൂൾസ് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇലക്ട്രോണിക്സിൻ്റെ ഒരു വളർച്ചയുടെ ഘട്ടമായിരുന്നു. അപ്പോൾ പല കാര്യങ്ങളും എന്താ പറയുന്നത്, നമ്മുടെ ഓട്ടോമൈസ് ചെയ്യുക എന്ന് പറയുന്നത്, മെഷീൻസൊക്കെ ഓട്ടോമൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ഇതുപോലുള്ള. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ ഒരു ശൈശവ ദിശയിലുള്ള കാലമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റോർട്സപ്പ് എന്ന് പറയുന്ന ഒരു പുള്ളിയാണ് സി പ്ലസ് പ്ലസ് ഡെവലപ്പ് ചെയ്യുന്നത്. ആക്ച്വലി ഹി വാസ് ഡൂയിങ് ഹിസ് PhD. ആ സമയത്ത് പുള്ളി ഉപയോഗിച്ചിരുന്ന ഒരു ലാംഗ്വേജ് ഉണ്ടായിരുന്നു, ഒരു പുള്ളിയുടെ റിസർച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ലാംഗ്വേജ് ആയിരുന്നു. അത് അതിനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇതിലോട്ട് വരുന്നത്. നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. അപ്പോൾ ഇറ്റ് ഈസ് എ എക്സ്റ്റെൻഷൻ ഓഫ് സി. സി ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് സി പ്ലസ് പ്ലസ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ആയിരുന്നു സി പ്ലസ് പ്ലസ് ഡെവലപ്പ് ചെയ്ത പുള്ളിയുടെ വെബ്സൈറ്റിൽ കൂടുതൽ വിവരങ്ങളുണ്ടാവും. നൗ ഓൾസോ ലോട്ട് ഓഫ് തിങ്സ് ബിഹൈൻഡ് സി പ്ലസ് പ്ലസ് ഈസ് അവൈലബിൾ ദയർ. അപ്പോൾ PhD ഞാൻ നേരത്തെ പറഞ്ഞു, ഹി യൂസ്ഡ് എ ലാംഗ്വേജ്, ഹി ഡെവലപ്ഡ് എ ലാംഗ്വേജ് സിമിലർ. ഇറ്റ് ഈസ് സപ്പോർട്സ് ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം. ഓക്കെ, എന്താണ് ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ പാഡ് ഉപയോഗിക്കാമെന്ന് പുള്ളി കണ്ടുപിടിച്ചു. അതിനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് സി പ്ലസ് പ്ലസ്സിലോട്ട് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഒരുപാട് വേർഷൻസ് സി പ്ലസ് പ്ലസ്സിൽ നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. വിഷ്വൽ സി പ്ലസ് പ്ലസ് ഉണ്ട്, ബോർഡ്ലാൻഡ് ഉണ്ട്, ടർബോസ് നമ്മുടെ സാധാരണ നമ്മുടെ കോളേജിലെ സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കുന്ന ടർബോ സി പ്ലസ് പ്ലസ് ആണ്. ഒരുപാട് അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അതിൻ്റെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്, അതിൻ്റെ ഫങ്ഷൻസ് കാൾ ചെയ്യുന്ന സമയത്ത്, ഹെഡർ ഫയൽസ് ആഡ് ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ സി പ്ലസ് പ്ലസ് ഈസ് എ ജനറൽ പർപ്പസ് ലാംഗ്വേജ്. ജനറൽ പർപ്പസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സി പ്ലസ് പ്ലസ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്
സാധിക്കും. സോ ഇറ്റ് ഈസ് നോൺ ആസ് എ ജനറൽ പർപ്പസ് ലാംഗ്വേജ്. പണ്ട് കാലത്ത് അങ്ങനെയല്ലായിരുന്നു, ചില ലാംഗ്വേജസ് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്ന ലാംഗ്വേജസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സി പ്ലസ് പ്ലസ്സിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട്. അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ഇറ്റ് ഈസ് എ മിഡിൽ ലെവൽ ലാംഗ്വേജ് ദാറ്റ് ഇൻക്ലൂഡ്സ് കമ്പ്രൈസസ് ദ ലോവർ ലെവൽ ആൻഡ് ഹയർ ലെവൽ ലാംഗ്വേജസ്. ഇത് ചെയ്യുന്നതായിരിക്കും, ഇത് കമ്പോസ് ചെയ്യുന്ന ഒരു സാധനമാണ് സി പ്ലസ് പ്ലസ് എന്ന് പറയുന്നത്. ദെർഫോർ ഇറ്റ് ഈസ് വെരി മച്ച് യൂസ്ഫുൾ. സി എ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദർ ആർ ലോട്ട് ഓഫ് മെരിറ്റ്സ് ഫോർ സി പ്ലസ് പ്ലസ്. ഒന്ന്, അതിൻ്റെ ടൈപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ചില കൺവെൻഷണൽ രീതികളുണ്ട്. നമ്മളിപ്പോൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കീവേഡ് എടുക്കുകയാണെങ്കിൽ, ചിലപ്പോൾ കീവേഡ് എന്ന് പറയുന്ന ചില ലെറ്ററുകൾ ഉണ്ടായിരിക്കും അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു കാലത്ത് കീവേഡിൻ്റെ ലെറ്ററുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു, കാരണം നമുക്ക് മെമ്മറി സ്പേസ് ലാഭിക്കുക എന്നുള്ളതായിരുന്നു. ഹാർഡ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ മെമ്മറി സ്പേസ് ലാഭിക്കുക എന്നുള്ളത് വളരെ പ്രധാന, ഒരു പ്രോഗ്രാമറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജസിൻ്റെ കാര്യത്തിൽ ഇതുപോലെ ചില കൺവെൻഷനലായിട്ടുള്ള രീതികളുണ്ട്. ആ രീതികൾ നിന്ന് കുറച്ചൊക്കെ പുറത്തു വരാം, കുറച്ചൊക്കെ. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പുറത്തോട്ട് വന്നിട്ടില്ല. സി പ്ലസ് പ്ലസിൻ്റെ കാര്യത്തിൽ ഇറ്റ് ഈസ് ബെറ്റർ വെൻ യു കമ്പയർ വിത്ത് സി. സി പ്ലസ് പ്ലസ് ഈസ് ബെറ്റർ. സെക്കൻഡ് വൺ ഈസ് ദ സപ്പോർട്ടിംഗ് ലൈബ്രറീസ്. സി പ്ലസ് പ്ലസ്സിന് ലോട്ട് ഓഫ് ലൈബ്രറി സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, പാരാമീറ്ററൈസ്ഡ് ടൈപ്സ് അതൊക്കെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ജനറിക് അൽഗോരിതംസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യത്തിൽ, ലിമിറ്റിംഗ് ദ സ്കോപ്പ് ഓഫ് ഡേറ്റ, പ്രൈവറ്റ് പബ്ലിക് ഇങ്ങനെയുള്ള ഡേറ്റ വേരിയബിൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പബ്ലിക് വേരിയബിൾസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പോകുന്ന സമയത്ത്, ഡീപ്പായിട്ട് പോകുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കുന്നുണ്ട്. പ്രധാനമായിട്ടും സി പ്ലസ് പ്ലസിൻ്റെ കാര്യത്തിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയാറുണ്ട്, ഓബ്ജക്ട്സും ക്ലാസും. ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഫോർ ഡിസൈനിങ് എ സോഫ്റ്റ്വെയർ. അപ്പോൾ ഓബ്ജക്ട്സ് നമുക്ക് സി പ്ലസ് പ്ലസ്സിൽ ഉപയോഗിക്കാൻ സാധിക്കും, വളരെയേറെ കാര്യമായിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഓബ്ജക്ട്സ് ഉപയോഗിച്ചുകൊണ്ടാണ് സി പ്ലസ് പ്ലസ് ഉപയോഗിച്ച് എഴുതുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ക്ലാസസ്, ക്ലാസസ് എന്ന് പറയുന്ന ഓബ്ജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഫലപ്രദമായിട്ട് സി പ്ലസ് പ്ലസ്സിൽ ഉപയോഗിക്കാൻ സാധിക്കും. ചില പ്രത്യേകതകളിലൂടെ നമുക്ക് നോക്കാം. ഒന്ന്, ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് അലോസ് വൺ ഡേറ്റ ടൈപ്പ് ടു അക്വയർ ദ പ്രോപ്പർട്ടീസ് ഓഫ് അനദർ ഡേറ്റ ടൈപ്പ്. ഓക്കെ, അപ്പോൾ ചില പ്രത്യേക ഡേറ്റ ടൈപ്പിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്കിതിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊരു ഡേറ്റ ടൈപ്പിൻ്റെ പ്രോപ്പർട്ടിയിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത് പ്രധാനമായിട്ടും മാത്തമെറ്റിക്കലായിട്ടുള്ള കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ്റെ കാര്യത്തിൽ വളരെയേറെ സഹായിക്കുന്ന കാര്യമാണ്. അടുത്ത, ഡേറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് എൻകാപ്സുലേഷൻ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഡേറ്റ നമുക്ക് റാപ്പ് ചെയ്ത് വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും, സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് നമുക്ക് റാപ്പ് ചെയ്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് ദ എൻകാപ്സുലേഷൻ. അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു ഡേറ്റയെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. യു ക്യാൻ ഇൻക്ലൂഡ് ഒരു റെപ്രസെൻ്റ് ദ ഡേറ്റ വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്. അപ്പോൾ ഇത് ഈ രണ്ട് ഫീച്ചേഴ്സും ഡാറ്റ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു ലാംഗ്വേജ് എന്ന് പറയുന്നത് പൈത്തൺ. പൈത്തൺ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ട് പഠിക്കുന്നുണ്ട്, സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് പൈത്തണായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ലാംഗ്വേജാണ്. അപ്പോൾ അതിൽ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിരിക്കും. പോളിമോർഫിസം, ഇറ്റ് മീൻസ് ദാറ്റ് വൺ ഇൻ്റർഫേസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെനി ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഇത് ഉപയോഗിക്കുന്നതിൻ്റെ കാൾ ചെയ്തിട്ട്, കാൾ ഫംഗ്ഷനൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. പലതരത്തിലുള്ള പോളിമോർഫിസം ഉണ്ട്, സ്റ്റാറ്റിക് കമ്പൈൽ ടൈമിലുള്ളതുണ്ട് ആൻഡ് ഡൈനാമിക്
റൺ ടൈമിലുള്ള പോളിമോർഫിസം ഉണ്ട്. ഡൈനാമിക് ബൈൻഡിങ്, ഇറ്റ് മീൻസ് ദാറ്റ് ദ ലിങ്കിങ് ഓഫ് എ പ്രൊസീജർ കാർഡ് ടു കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇൻ റെസ്പോൺസ് ടു ദ കാർഡ്. ഒരു കാർഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കാർഡ് ചെയ്തിട്ട് നമുക്കൊരു പ്രത്യേക ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷനെ നമുക്കതിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. പോളിമോർഫിസത്തിൽ, പോളിമോർഫിസം ഇത് തമ്മിലുള്ള ചില വ്യത്യാസങ്ങളാണ്. ഉദാഹരണത്തിന് പോളിമോർഫിസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, പോളിമോർഫിസത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള കമ്പൈൽ ടൈമിൽ റൺ ചെയ്യുന്ന ഡേറ്റാസ് ഉണ്ട്. ഇപ്പോൾ ഒരു നമുക്ക് ഒരു കോഡ് സെറ്റ് ഓഫ് കോഡ് ഇവിടെ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ കമ്പൈൽ ടൈമിൽ മാത്രം ചെയ്യുന്നതുണ്ട്. റൺ ടൈമിൽ നമ്മൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഐ മീൻ ഒരു ഒരു കോഡിൽ നിന്ന് അടുത്ത കോഡിലോട്ട് പോകുമ്പോൾ തന്നെ അത് ഡൈനാമിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡേറ്റാ സെറ്റ് കാൾ ചെയ്യുന്ന കാര്യമാണ്, അത് കമ്പൈൽ ടൈമിലല്ല നടക്കുക, ആ ഡൈനാമിക്കായിട്ട് തന്നെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ അത് ആദ്യത്തെ ഇത് കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഇതിലോട്ട് വന്നിട്ടുണ്ടാകും. ഈ ഡേറ്റാ സെറ്റ് എന്ന് പറയുന്നത് ഇതിനകത്തോട്ട് വന്നിട്ടുണ്ടാകും. ഓക്കെ, ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ലെറ്റ് സീ ദ സ്ട്രക്ചർ ഓഫ് ദ പ്രോഗ്രാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇത്തരത്തിൽപ്പെട്ട സിയും സി പ്ലസും ഒക്കെ എടുക്കുമ്പോൾ ദർ ആർ സം ഫോർമാലിറ്റീസ് ടു റൈറ്റ് ദ പ്രോഗ്രാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലെറ്റ് സീ ദ സിമ്പിൾ പ്രോഗ്രാം. ദിസ് പ്രോഗ്രാം ഡൂയിങ് ടു പ്രിൻറ്റ് ടു എ സ്ക്രീൻ, ദറ്റ് ഈസ് ഹെലോ വേൾഡ് ഇൻ ദ സ്ക്രീൻ. ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്, ഇത്രയും കാര്യങ്ങൾ പ്രിൻ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ബേസിക്കായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. മുകളിലോട്ട് കാണുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം, താഴെ കാണുന്ന കാര്യങ്ങളും ഉണ്ടായിരിക്കും, എങ്കിൽ മാത്രമേ നമുക്ക് ഈ കമൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഒരു ഡബിൾ സ്ലാഷ് കഴിഞ്ഞിട്ട് മൈ ഫസ്റ്റ് പ്രോഗ്രാം, ഓരോന്നും നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ദിസ് ഈസ് എ കമൻറ്റ് ലൈൻ. ഓക്കെ, കമൻറ്റ് ലൈൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടബിൾ അല്ല, രണ്ട് സ്ലാഷ് സൈനുകൾക്ക് ശേഷം വരുന്ന കമൻറ്റ് ലൈൻ എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടബിൾ അല്ല. ഇത് ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആവശ്യമാണ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഗിവൺ ബൈ ദിസ് തിങ്. അപ്പോൾ ചിലപ്പോൾ ചില എക്സ്പ്ലനേഷൻസ് കൊടുക്കേണ്ടി വരും, ചില കോഡുകൾക്ക് ചില എക്സ്പ്ലനേഷൻസ് കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഇത് ചെയ്യുക. ഇൻക്ലൂഡ് ഫംഗ്ഷൻ, നമ്മളൊരു പൗണ്ട് സിമ്പിളിന് ശേഷം വരുന്ന കാര്യമാണ് ഇൻക്ലൂഡ് ഫംഗ്ഷൻസ്. ഇറ്റ് ഈസ് ആൾസോ എ മസ്റ്റ്. ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഐ ഒ സ്ട്രീം എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയലാണ്. ദിസ് ഈസ് നോൺ ആസ് എച്ച് വരുന്ന ഫയലുകളെ നമ്മൾ വിളിക്കുന്നത് ഹെഡർ ഫയൽ എന്നാണ്. ഇപ്പോൾ ഒരു ഹെഡർ ഫയൽ, ഇത് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീമുകളാണ് ഇതിൽ വരുന്നത്. ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും സഹായിക്കുന്നത് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റെപ്പ്, ബട്ട് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ആൾ പ്രോഗ്രാംസ്. ഈ ഒരു ഹെഡർ ഫയൽ എല്ലാ പ്രോഗ്രാമുകളിലും നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ഇത് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് ഹെഡർ ഫയൽ നമ്മൾ വിളിക്കും, ദേർ ആർ ദ സിസ്റ്റം വിൽ അസൈൻ എ റൺ സം കോഡ്സ് ടു ഇംപ്ലിമെൻറ്റ് സം ഫങ്ഷൻസ്. ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള, ആക്ച്വലി ദീസ് ആർ എ സെറ്റ് ഓഫ് കോഡ്സ്, ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും അത് ചെയ്യുക. ഓക്കെ, ചില പ്രത്യേക ഡിക്ലറേഷൻ, ചില പ്രത്യേക കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറി ഇൻ ദ സി പ്ലസ്. നമ്മളിപ്പോൾ മാത്തമെറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഇൻക്ലൂഡ് എ ഹെഡർ ഫയൽ മാത്ത് ഡോട്ട് എച്ച്. അപ്പോൾ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയുള്ള ചില ഹെഡർ ഫയലുകൾ ഉണ്ട്. അപ്പോൾ ആ ആവശ്യമുണ്ടെന്നു മാത്രം നമ്മൾ ആ ഹെഡർ ഫയലുകൾ ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം, ലൈബ്രറി ഫംഗ്ഷൻ വിളിക്കുന്ന കാര്യം ഈ ഒരു ഇതിൽ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇൻ ദി മെയിൻ ഡബിൾ ബ്രാക്കറ്റ് നമ്മൾ കൊടുക്കും. ഓക്കെ, അതിനുശേഷമാണ് നമ്മുടെ കോഡുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ എ പാരാന്തിസിസ്, അതൊരു മസ്റ്റാണ്. ഇൻ ദി മെയിൻ കഴിഞ്ഞിട്ടൊരു പാരാന്തിസിസ് ഉണ്ടായിരിക്കണം. അതിന് താഴെയായിട്ട് രണ്ട് കേളി ബ്രാക്കറ്റ്സിനിടയിലായിട്ടായിരിക്കും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട പ്രോഗ്രാമുകളെല്ലാം തന്നെ എഴുതുന്നത്. ഓക്കെ,
ഇതൊരു സി പ്ലസ് പ്ലസ് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെയിൻ പ്രോഗ്രാം. ഇതിന് താഴെയായിട്ടായിരിക്കും നമ്മുടെ കേളി പ്രാക്ടീസിനിടയിൽ ഉള്ള നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കോഡുകൾ നമ്മൾ എഴുതുക. നിങ്ങൾ പ്രോഗ്രാമിലോട്ട് പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാവും. നമുക്ക് ഒരു ഇൻ്റിമെയിൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ടിംഗ് ഉണ്ട്, അത് ക്ലോസിംഗ് ഉണ്ട്. അതിനിടയിലാണ് നമ്മൾ ചെയ്യേണ്ട കോഡുകൾ എഴുതുന്നത്. അപ്പോൾ എന്തൊക്കെ ഹെഡർ ഫയൽ ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ ചേർത്തതിന് ശേഷം വിൽ ആഡ് എ കമാൻഡ് ഇൻറ് മെയിൻ. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ പ്രോഗ്രാമിലോട്ട് പോകുന്നത്, പ്രോഗ്രാം കോഡ്സിലോട്ട് പോകുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ കേളി ബ്രാക്കറ്റ്സിനകത്തായിട്ടായിരിക്കും നമ്മൾ പ്രോഗ്രാമിലോട്ട് എഴുതുന്നത്. സി ഔട്ട്, ദിസ് ഈസ് എ ഇൻസ്ട്രക്ഷൻ. There is a essence of our program. നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ബട്ട് വി ഹാവ് ടു ഡു സം ഫോർമാലിറ്റീസ് ബിഫോർ ദാറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വേറെ ഒരിടത്ത് നമ്മളിത് റെഫർ ചെയ്തിട്ടില്ല. വി യൂസ് ഡബിൾ കോഡ്സ് ഫോർ റെപ്രസെൻറ്റിങ് ദിസ് വേർഡ്. അതിൻ്റെ ഇവിടെ ഒരു സെമി കോളൻ ഉണ്ടായിരിക്കും തീർന്നു കഴിഞ്ഞാൽ. ഇതൊരു റൺ ചെയ്യാനുള്ള കമൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഔട്ട്പുട്ട് സ്ട്രീമിൽ വരിക എന്നുള്ളതാണ്. സി ഔട്ട് എന്ന് പറയുന്ന സ്ട്രീമിലോട്ട്, ഇൻപുട്ട് സ്ട്രീമാണെങ്കിൽ നമുക്ക് ഡേറ്റ റീഡ് ചെയ്യാനുള്ളതും, ഔട്ട്പുട്ട് സ്ട്രീമിലോട്ട് വരുമ്പോൾ നമ്മുടെ ഡേറ്റ പ്രിൻ്റ് ചെയ്യാനുള്ളതും, അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ചില ഫംഗ്ഷനുകൾ ഉപയോഗിച്ചിട്ട് നമുക്കത് ഫയലിലോട്ട് മാറ്റണോ സ്ക്രീനിലോട്ട് മാറ്റണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാം. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷുഡ് ബി എൻഡ് വിത്ത് എ സെമി കോളൻ ക്യാരക്ടർ. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മൾ ചെയ്യാൻ പറഞ്ഞ കാര്യം തീർന്നു എന്നുള്ളതാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, പലപ്പോഴും ഇങ്ങനെ ഒരു കാര്യം നമ്മൾ തെറ്റ് ആവർത്തിക്കാറുണ്ട്. ദ ലാസ്റ്റ് വൺ ഇസ് എ റിട്ടേൺ സ്റ്റേറ്റ്. ഓക്കെ, റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാം തീർന്നു എന്നുള്ളതിന്, നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തീർന്നു എന്നുള്ള അതിനുള്ള കാര്യങ്ങൾ, നമ്മൾ ഇൻ്റ് മെയിലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തീർന്നു, അത് പ്രോഗ്രാം തീർന്നു എന്നുള്ളത് സിസ്റ്റത്തിന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ. അപ്പോൾ മിക്കവാറും എല്ലാ സി പ്ലസ് പ്രോഗ്രാമിനും ഈ ഒരു എൻഡ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരിക്കും. പിന്നെയുള്ള സ്റ്റാർട്ടിങ്ങിലുള്ള എല്ലാ ലൈൻസും നമുക്ക് ഉണ്ടായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻ്റ് മെയിൻ വരെയുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇൻ്റ് മെയിലിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഹെഡർ ഫൈൽസിൻ്റെ കാര്യത്തിൽ മാത്രം, എനിവേ നമ്മളിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഹെഡർ ഫൈൽസ് എല്ലാത്തിലും ഉണ്ടായിരിക്കും. അതിന് തുടർന്ന് വരുന്ന കാര്യങ്ങൾ കമൻസ് നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. കമൻസ് രണ്ട് രീതിയിലാണ് നമ്മളുണ്ടാകുന്നത്. ഈ രീതിയിൽ നമ്മളത് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. സ്ലാഷ് സ്റ്റാർ അങ്ങനെയുള്ള രീതിയിൽ നമുക്കത് ഇൻസേർട്ട് ചെയ്യാം. ഈ കമൻസ് ലൈൻസ് ഒരിക്കലും ഈ രീതിയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരിക്കലും കമ്പൈൻ ചെയ്യുന്നതിനോ റൺ ചെയ്യുന്നതിനോ സാധിക്കില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് എ കമൻ. ഓക്കെ, ദറ്റ് ഇസ് അബൌട്ട് ദ ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് സി പ്ലസ് പ്ലസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ്. തുടർന്ന് വരുന്ന വീഡിയോസിൽ നമുക്കത് അടുത്ത ഭാഗങ്ങൾ കാണാൻ സാധിക്കും. താങ്ക് യു.